പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു അക്കാദമിയുടെ ടോപ് ടെൻ ചലഞ്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ അക്കൌണ്ടിംഗ് 12 ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. പോകാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. എന്താണ്? താഴെ കാണുന്നവയിൽ ഒറ്റയാനെ തെരഞ്ഞെടുക്കുക. എ മോണിറ്റർ, ബി പ്രിന്റർ, സി ബാർകോഡ് റീഡർ, ഡി പ്ലോട്ടർ. ഇതിൽ ഒറ്റയാനെ തെരഞ്ഞെടുക്കുക. എന്തായിരിക്കും ആൻസർ? അപ്പൊ ആൻസർ ബാർകോഡ് റീഡർ. കാരണം എന്താ? ബാക്കിയെല്ലാം എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസുകളാണ് കേട്ടോ. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് കേട്ടോ, അത് അറിഞ്ഞിരിക്കുക. നമ്മുടെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലെ സെക്കൻഡ് ചാപ്റ്ററിൽ ഇത് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നന്നായി പഠിച്ചിരിക്കുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഈ രീതിയിൽ വരാറുള്ള ഈ ചാപ്റ്ററിൽ, എന്താ ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ് അറിഞ്ഞിരിക്കുക, ഓൾസോ എന്തറിഞ്ഞിരിക്കുക, ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ് അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി പെയർ വിച്ച് ഈസ് നോട്ട് മാച്ച്ഡ്. താഴെ കാണുന്നതിൽ മാച്ചിങ് അല്ലാത്തത് അല്ലെങ്കിൽ ജോഡി അല്ലാത്ത ഏതാണ് ക്വസ്റ്റ്യൻ? നോക്കാം. ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ബി കീബോർഡ്, മൗസ്. ഓപ്ഷൻ സി സ്കാനർ, ഔട്ട്പുട്ട് ഡിവൈസ്. ഓപ്ഷൻ ഡി മൈക്രോവേവ് ട്രാൻസ്മിഷൻ, സാറ്റലൈറ്റ് ലിങ്ക്. ഇതിലേതാണ് കറക്റ്റ് ആയിട്ട് മാച്ചിങ് അല്ലാത്ത എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ആൻസർ? അപ്പൊ ആൻസർ എന്താണ്? സ്കാനർ, ഔട്ട്പുട്ട് ഡിവൈസ്. എന്താ കാരണം? സ്കാനർ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? തെറ്റാണ്. നമ്മൾ ബാക്കി ഓപ്ഷൻസ് നോക്കാം. കീബോർഡ്, മൗസ്, ഇതെന്താണ്? ഇത് രണ്ട് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ. പിന്നീട് നോക്കുക സാറ്റലൈറ്റ് ലിങ്ക് അല്ലെ, മൈക്രോവേവ് ട്രാൻസ്മിഷൻ, അത് സാറ്റലൈറ്റ് ലിങ്കിന് എക്സാമ്പിൾ ആണ്. ദെൻ നോക്കുക പിന്നീടുള്ള ഒരു ഓപ്ഷൻ, നമുക്ക് കുറച്ച് ടൈറ്റുള്ള ഓപ്ഷൻ അവിടെ കിടക്കുന്നത് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ ഉപയോഗിക്കുന്ന വിൻഡോസ്, ലിനക്സ് അല്ലെങ്കിൽ മൊബൈലൊക്കെ ആൻഡ്രോയിഡ്, ഇതൊക്കെ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് കേട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയർ എക്സാമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി ഫോർ എലമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. എന്താ ക്വസ്റ്റ്യൻ? കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഫോർ എലമെന്റ്സ്, നാല് ഘടകങ്ങൾ എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ. രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നാല് പോയിന്റ് എഴുതുക. നാല് ഘടകങ്ങൾ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ നാല് ഘടകങ്ങൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ? എന്തായിരിക്കും ആൻസർ? അപ്പൊ എന്താണ് ആൻസർ? നോക്കുക, കമ്പ്യൂട്ടർ എന്തൊക്കെയുണ്ട്? ഹാർഡ്വെയർ പാർട്ടുകൾ ഉണ്ട് അല്ലേ. ദെൻ ഹാർഡ്വെയർ സഹായിക്കുന്നുണ്ട്, സോഫ്റ്റ്വെയർ പാർട്ട് ഉണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രൊസീജിയർ നടക്കും. ദെൻ ഇത് ആർക്ക് വേണ്ടി ചെയ്യണ? ഡേറ്റ പറ്റും കേട്ടോ. സോഫ്റ്റ്വെയർ വർക്കിന് അവിടെ എന്ത് പറഞ്ഞാൽ ഡേറ്റ കിട്ടണം നമുക്ക് കേട്ടോ, ഡേറ്റ കിട്ടണം കേട്ടോ. ദെൻ ഇതൊക്കെ ആരെ യൂസ് ചെയ്യണേ? പീപ്പിൾ അല്ലേ, ജനങ്ങള്. ദെൻ അവിടെ കണക്ഷൻ വരും അല്ലേ. ഇതൊക്കെ ഉൾപ്പെട്ടാണ് എന്താ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. എന്തൊക്കെയാ? ഹാർഡ്വെയർ അല്ലെ, ഹാർഡ്വെയർ പാർട്ടുകൾ. അതിനെ സഹായിക്കാൻ, അതിന്റെ വർക്ക് ചെയ്യാൻ സഹായിക്കാനാണ് എന്ത്? സോഫ്റ്റ്വെയർ. അത് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ആര്? പീപ്പിൾ. അവിടെ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് എന്ത്? ഡേറ്റ. ദെൻ അവിടെ എന്ത് ചെയ്യണം? കണക്ടിവിറ്റി നൽകണം. അപ്പൊ ഈ പറഞ്ഞാൽ ഏതെങ്കിലും നാല് പോയിന്റ്, നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും നാല് പോയിന്റ് അവിടെ എഴുതാൻ ശ്രമിക്കുക. രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് വൺ, വാട്ട് ഈസ് സിപിയു, എക്സ്പ്ലെയിൻ. സിപിയു എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തായിരിക്കും ആൻസർ? അപ്പൊ എന്താണ് ആൻസർ? സിപിയുടെ മീനിങ് എന്താ? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. എന്താ സിപിയുടെ മീനിങ് ആണ് എഴുതി വെച്ചേക്കുക? എന്താ? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. നമുക്ക് സെക്കൻഡ് പോയിന്റ് എഴുതേണ്ടത്, സിപിയു ഇൻ ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ ആയിട്ടാണ് കാണുന്നത്. കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്ന് അറിയപ്പെടുന്ന ഭാഗമാണ് ഇത്, സിപിയു കേട്ടോ. ഫസ്റ്റ് വൺ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് സിപിയു. സെക്കൻഡ് വൺ നോക്കുക, ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്ന് അറിയപ്പെടുന്ന ഭാഗമാണ് ഇത്, സിപിയു. മൂന്നാമത്, സിപിയു മൂന്ന് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? എ എൽ യു, ദാറ്റ് ഈസ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കണക്ക് കൂട്ടുന്ന ഭാഗം. ദെൻ സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ് ഇത്, മെമ്മറി യൂണിറ്റ്. ദെൻ മൂന്നാമത്, കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് ഇത്, കൺട്രോൾ യൂണിറ്റ് കേട്ടോ. ഇത്രയും പോയിന്റ് എഴുതിയാൽ മതി. മൂന്ന് പോയിന്റ് എഴുതുക. എന്താണ് സിപിയു? ദാറ്റ് ഈസ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. നോക്കുക, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്ന് അറിയപ്പെടുന്ന ഭാഗമാണ് ഇത്, സിപിയു. സിപിയു മൂന്ന് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെ? എ എൽ യു, അല്ലെങ്കിൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കണക്കൂട്ടുന്ന ഭാഗം, അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റ്, സ്റ്റോർ ചെയ്യുന്ന ഭാഗം. ദെൻ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് ഇത്, കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് കമ്പ്യൂട്ടേഴ്സ്. താഴെ കാണുന്നവയിൽ കമ്പ്യൂട്ടറുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ കമ്പ്യൂട്ടേഴ്സ് ഹാവ് നോ കോമൺ സെൻസ്.
ഓപ്ഷൻ ബി കമ്പ്യൂട്ടേഴ്സ് കാനോട്ട് ടേക്ക് ഡിസിഷൻ ഓൺ ദിയർ ഓൺ. ഓപ്ഷൻ സി കമ്പ്യൂട്ടേഴ്സ് ഹാവ് സീറോ ഐ ക്യു. ഓപ്ഷൻ ഡി കമ്പ്യൂട്ടേഴ്സ് ഹാവ് നോ സ്റ്റോറേജ് കപ്പാസിറ്റി. എന്തൊക്കെയാ? കമ്പ്യൂട്ടർ കോമൺ സെൻസ് ഇല്ല, സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവില്ല, സീറോ ഐ ക്യു, സീറോ ഐ ക്യു ആണ്, ഇന്റലിജൻസ് ഇല്ല, ദെൻ നോ സ്റ്റോറേജ് കപ്പാസിറ്റി. ഇതിലേതാണ് തെറ്റ്? ഇതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ആൻസർ? എന്താ ആൻസർ? കമ്പ്യൂട്ടേഴ്സ് ഹാവ് നോ സ്റ്റോറേജ് കപ്പാസിറ്റി. കേട്ടോ, ഇത് തെറ്റാണ്. കാരണം കമ്പ്യൂട്ടർ എന്തുണ്ട്? ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളതാണ് എന്ത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോ സിക്സ് ക്വസ്റ്റ്യൻ, മെൻഷൻ ടു കാപ്പബിലിറ്റീസ് ഓഫ് എ കമ്പ്യൂട്ടർ ഓവർ ഹ്യൂമൻ ബീയിങ്. എന്താ ക്വസ്റ്റ്യൻ? നമ്മൾ മനുഷ്യ അപേക്ഷിച്ച് കമ്പ്യൂട്ടറിനുള്ള കാപ്പബിലിറ്റീസ്, കഴിവുകൾ എന്തൊക്കെയാണ്? കേട്ടോ, രണ്ട് മാർക്കാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നാല് പോയിന്റ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്തായിരിക്കും ആൻസർ? ആൻസർ എന്താ? ഫസ്റ്റ് ഹൈ സ്പീഡ്, സെക്കൻഡ് അക്യുറേസി, തേർഡ് വേഴ്സറ്റൈലിറ്റി, ഫോർത്ത് വൺ ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി, ലാസ്റ്റ് വൺ റിലയബിലിറ്റി. എന്തൊക്കെയാണ് നമുക്ക്? നമ്മളെക്കാളും കമ്പ്യൂട്ടറിന് സ്പീഡ് കൂടുതലാണ്. സെക്കൻഡ് വൺ അക്യുറേസി. എന്താണ് അക്യുറേസി? കൃത്യത, കൃത്യമായ കാര്യങ്ങളാണ് നമുക്ക് നൽകുകയുള്ളൂ. തേർഡ് വൺ വേഴ്സറ്റൈലിറ്റി. എന്താണ് വേഴ്സറ്റൈലിറ്റി? ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ള കഴിവ്, ഇതാണ് എന്ത്? വേഴ്സറ്റൈലിറ്റി. ഫോർത്ത് വൺ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലാണ്. ലാസ്റ്റ് വൺ റിലയബിലിറ്റി. എന്താണ് റിലയബിലിറ്റി? കൃത്യമായ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ നമുക്ക് നൽകുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിന്റെ ഗുണങ്ങൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു നാല് പോയിന്റ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈയിങ് ദി ഫോളോയിങ് ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. എന്താ ക്വസ്റ്റ്യൻ? താഴെ തന്നിട്ടുള്ളവയെ ഇൻപുട്ട് ഡിവൈസുകളായും ഔട്ട്പുട്ട് ഡിവൈസുകളായും തരംതിരിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഒപ്റ്റിക്കൽ പെൻ, ദെൻ ഓപ്ഷൻ ബി വി ഡി യു. എന്താ വി ഡി യു? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ദെൻ ഓപ്ഷൻ സി പ്രിന്റർ. ദെൻ ഓപ്ഷൻ ഡി സ്മാർട്ട് കാർഡ് റീഡർ. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ്, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ്? എന്തായിരിക്കും ആൻസർ? നോക്കാം, അപ്പൊ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ്? ഒപ്റ്റിക്കൽ പെൻ, സ്മാർട്ട് കാർഡ് റീഡർ, ഇതെന്താണ്? ഇൻപുട്ട് ഡിവൈസുകളാണ് അല്ലെ. നമുക്ക് നോർമലി അറിയാം സ്മാർട്ട് കാർഡ് റീഡർ ഇൻപുട്ട് ഡിവൈസ് ആണ്. ദെൻ ഇതേപോലെ ഒപ്റ്റിക്കൽ പെന്, ലൈറ്റ് പെന്, നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ക്യാമറ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസുകളെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ദെൻ ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാ? വി ഡി യുന്റെ ഫുൾഫോം എന്താ? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് കേട്ടോ. ചോദിക്കാതെ വി ഡി യു ഏതൊരു ഡിവൈസ് ആണ്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഈ വി ഡി യു എന്ന് പറയുന്നത് എന്താ? മോണിറ്ററിന്റെ വേറൊരു പേരാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മോണിറ്ററിന്റെ വേറൊരു പേരാണ് എന്ത്? വി ഡി യു, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അപ്പൊ ഔട്ട്പുട്ട് ഡിവൈസ് ഏതൊക്കെ? ഇതില് വി ഡി യു, പ്രിന്റർ കേട്ടോ. അറിഞ്ഞിരിക്കുക, ഇതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും. മനസ്സിലായിരുന്നിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവൻ ദോ കമ്പ്യൂട്ടർ പ്രോസസ് മെനി കാപ്പബിലിറ്റീസ് ഇറ്റ് സഫേഴ്സ് ഫ്രം നമ്പർ ഓഫ് ലിമിറ്റേഷൻസ്. മെൻഷൻ എനി ടു ലിമിറ്റേഷൻസ്. എന്താ ക്വസ്റ്റ്യൻ? കമ്പ്യൂട്ടറിന് വളരെയധികം കഴിവുകളുണ്ട്, എന്നിരുന്നാലും അതിന് ചെറിയ ലിമിറ്റേഷൻസ്, പരിമിതികളുമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും രണ്ട് പരിമിതികൾ, ദൗർലഭ്യങ്ങൾ കമ്പ്യൂട്ടറിന്റെ എഴുതുക. ഓക്കെ, എന്താണ് ആൻസർ വരിക? അപ്പൊ എന്താണ് ആൻസർ? ഫസ്റ്റ് വൺ ലാക്ക് ഓഫ് കോമൺ സെൻസ്, നമുക്ക് ആ ചിന്തിക്കാനുള്ള ബോധമില്ല. സെക്കൻഡ് വൺ ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, നോക്കുക തീരുമാനമെടുക്കാനുള്ള, സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവില്ല. ദെൻ തേർഡ് വൺ നോ ഇന്റലിജൻസ്, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോ ഇന്റലിജൻസ് അല്ലെങ്കിൽ നോ ഐ ക്യു കേട്ടോ. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കുമ്പോൾ നോ ഐ ക്യു എന്നൊരു ഓപ്ഷൻ ഒക്കെ അവിടെ കാണും കേട്ടോ. സ്വന്തമായിട്ട് നോ ഐ ക്യു അല്ലെങ്കിൽ നോ ഇന്റലിജൻസ് കേട്ടോ. ദെൻ ഫോർത്ത് വൺ ആണെന്ത്? നോ ഫീലിംഗ്, പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഇല്ല. നമ്മൾ കൊടുക്കുന്ന വർക്ക് അനുസരിച്ച് ഔട്ട്പുട്ട് തരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണെന്ത്? നാല് പരിമിതികൾ, ഏതെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതുക. ലാക്ക് ഓഫ് കോമൺ സെൻസ്, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, നോ ഇന്റലിജൻസ്, നോ ഫീലിംഗ്. മനസ്സിലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ, അറേഞ്ച് ദി ഫോളോയിങ് ഐറ്റംസ് ഇൻ ടു ദെയർ ഓർഡർ ഓഫ് ഒക്യുറൻസ് ഇൻ ട്രാൻസാക്ഷൻ പ്രോസസിംഗ് സൈക്കിൾ. എന്താ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നവയെ ട്രാൻസാക്ഷൻ പ്രോസസിംഗ് സൈക്കിളിൽ നടക്കുന്ന ആ ഓർഡർ പ്രകാരം ഒന്ന് എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ഓപ്ഷൻ തന്നെയാണത്? സ്റ്റോറേജ്, ദെൻ ഡേറ്റ എൻട്രി, ദെൻ പ്രോസസിംഗ്, ദെൻ വാലിഡേഷൻ. ഇത് തന്നെ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ആൻസർ?
അപ്പൊ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സൈക്കിളില് ഫസ്റ്റ് വൺ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യും, കേട്ടോ, ഡാറ്റ എൻട്രി. ദെൻ ആ കൊടുത്ത ഡാറ്റ എന്ത് ചെയ്യും? വാലിഡേറ്റ് ചെയ്യും, കേട്ടോ. തെറ്റായ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വീകരിക്കാൻ പറ്റില്ല. ദാറ്റ്സ് വാലിഡേറ്റ് ചെയ്യും. ദെൻ അങ്ങനെ ആ ഡാറ്റ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പ് ആണെന്ത്? പ്രോസസ് ചെയ്യും, കേട്ടോ. എന്താണോ ചെയ്യേണ്ടത് പ്രോസസ് ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ എന്ത് ചെയ്യും? പ്രോസസ് ചെയ്ത് കഴിഞ്ഞ ഡാറ്റ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോറേജ്, കേട്ടോ. ഇതാണ് എന്ത്? ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സൈക്കിൾ നടക്കുന്നത് ഇൻ അക്കൗണ്ടിംഗ് ബേസിക്, കേട്ടോ. ഇൻ അക്കൗണ്ടിംഗ് ബേസിക്കിൽ ട്രാൻസാക്ഷൻ പ്രോസസ് സൈക്കിൾ നടക്കുന്നത് ഡാറ്റ എൻട്രി, വാലിഡേഷൻ, പ്രോസസ്സിംഗ്, ദെൻ സ്റ്റോറേജ്. ഓക്കെ, മനസ്സിലായിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ട്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ്. നമുക്ക് അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് എന്താണ്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതുക. ദെൻ പാർട്ട് ബി, എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിംഗ്. നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണത്. രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്, എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ എനി ടു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിംഗ് എന്ന് ചോദിക്കാറുണ്ട്, കേട്ടോ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ, കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് പഠിച്ചിരുന്നിട്ട് പോവാം. എന്തായിരിക്കും ആൻസർ? അപ്പൊ ഫസ്റ്റ് എന്താ? അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് ആണ് അല്ലെ. ഓക്കെ, എന്താണ് അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ്? ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫർമേഷൻ അല്ലെ. ഓക്കെ, നമുക്ക് ഒരു ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെയുള്ള ഡീറ്റെയിൽ കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയ നമ്മൾ കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അല്ലെ, അതിന്റെ കളക്ഷൻ ആണ് റിപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പൊ നോക്കുക, ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫർമേഷൻ, ദാറ്റ് ഇസ് എ മെയിൻ ആൻസർ, കേട്ടോ. എന്താണ് അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ്? ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫർമേഷൻ. അടുത്തൊരു വാചകം നമുക്ക് എന്താ? ഇറ്റ് ഇസ് എ ഫിസിക്കൽ ഫോം ആണ്, കേട്ടോ. അത് അറിഞ്ഞിരിക്കുക, ഫിസിക്കൽ ഫോം, കേട്ടോ. ഈ അക്കൗണ്ടിംഗ് ഇൻഫർമേഷന്റെ ഒരു ഫിസിക്കൽ ഫോം ആണ് എന്ത്? ഈ പറയുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്, അക്കൗണ്ടിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്കിത് എന്തിനു സഹായിക്കുന്നു? ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. മൂന്ന് പോയിന്റ് എഴുതിയാൽ മതി. എന്നാൽ എന്താണ് അക്കൗണ്ട് റിപ്പോർട്ട്സ്? ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫർമേഷൻ. റിലേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷന്റെ കളക്ഷൻ ആണ് എന്ത്? ഈ പറയുന്ന അക്കൗണ്ട് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തിനു സഹായിക്കുന്നു? ഈ പറയുന്ന പോലെ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. അതൊരു പോയിന്റ് എന്താ? ഇറ്റ് ഇസ് എ ഫിസിക്കൽ ഫോം ആണ്, കേട്ടോ. ഈ പറയുന്ന അക്കൗണ്ട് ഇൻഫർമേഷന്റെ ഫിസിക്കൽ ഫോം ആണ് എന്ത്? അക്കൗണ്ട് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൂന്ന് പോയിന്റ് പഠിച്ചിരിക്കുക. നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. അപ്പൊ എന്താണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിംഗ്, കേട്ടോ. രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ കാണാറുണ്ട്, ദ റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഒന്ന് മാറ്റി ചോദിക്കാറുണ്ട്, എനി ടു ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിംഗ്. രണ്ടോ മൂന്നോ മാർക്കാണ് ചോദിക്കാറുള്ളത്. മിനിമം രണ്ട് പോയിന്റെങ്കിലും പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക, മിനിമം, കേട്ടോ. അന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ആൻസർ വരുന്നത്? ഓൺലൈൻ ഇൻപുട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് അക്കൗണ്ടിന്റെ. നമുക്കറിയാം, നമുക്ക് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മാനുവലായി യൂസ് ചെയ്ത് സാധനം എന്ത് ചെയ്യാം? കമ്പ്യൂട്ടർ അകത്തേക്ക് കൊടുക്കാൻ പറ്റും, ഇൻപുട്ട് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ചെയ്ത ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ സ്റ്റോർ ആക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് പേപ്പറോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട, നമ്മൾ വെറുതെ മാനുവലൈസ് ചെയ്യുന്ന പരിപാടി എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ അകത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അത് കമ്പ്യൂട്ടർ അകത്തേക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ? ഇൻപുട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് അക്കൗണ്ടിംഗ് ഡേറ്റ. അങ്ങനെ ഇൻപുട്ട് ചെയ്തു, സ്റ്റോർ ചെയ്തു. അപ്പൊ നമുക്ക് നോക്കാം, പർച്ചേസ് ചെയ്തു, സെയിൽ. ഇതാണ് നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്നത്, പർച്ചേസും സെയിലും. അങ്ങനെ പർച്ചേസ് സെയിൽ ചെയ്യുമ്പോൾ അതിന്റെ ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. അതാണ് അടുത്ത ഉപകാരം. ഒന്നാമത്തെ ഉപകാരം, നമുക്ക് അക്കൗണ്ടിംഗ് ഡാറ്റേനെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും, അതവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. രണ്ടാമത് നമുക്ക് അവിടെ നടക്കുന്ന പരിപാടികൾ രണ്ട് പരിപാടിയാണ്, ഒന്ന് സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ്. ഇത് രണ്ടിന്റെ ഇൻവോയ്സ് ബില്ല് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് പ്രിന്റ് എടുക്കാൻ സാധിക്കും. എന്ന് നോക്കാം, നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു റിപ്പോർട്ട് എടുക്കണം, കേട്ടോ. ഇന്ന സ്ഥലം തൊട്ട് അല്ലെങ്കിൽ ഇന്ന മാസം തൊട്ട് ഇന്ന മാസം വരെ എത്ര നടന്നു കളക്ഷൻ, അല്ലെങ്കിൽ എത്ര ബിസിനസ് നടന്നു, ഇതിനെ കുറിച്ച് റിപ്പോർട്ട് എടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇൻസ്റ്റന്റ് റിപ്പോർട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇൻസ്റ്റന്റ് റിപ്പോർട്ട് എടുക്കാൻ സാധിക്കും. നോക്കാം, അങ്ങനെ ഈ റിപ്പോർട്ട് ആർക്ക് ഉപകാരമായിരിക്കും? ഒരു മാനേജ്മെന്റിന് അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന അതോറിറ്റി ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പൊ മൂന്ന് പോയിന്റ്, ഇൻപുട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് അക്കൗണ്ടിംഗ് ഡാറ്റ. ദെൻ നോക്കുക, പർച്ചേസ് ആൻഡ് സെയിൽസിന്റെ ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് പ്രിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ ഒരു മാനേജറിനെ സംബന്ധിച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. ദെൻ ഫോർത്ത് പോയിന്റ്, എവറി അക്കൗണ്ട്സ് ആൻഡ് ട്രാൻസാക്ഷൻ ഈസ് അസൈൻഡ് എ യൂണീക് കോഡ്. എന്താ, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ അക്കൗണ്ട്സിലും അല്ലെങ്കിൽ എല്ലാ എവറി ട്രാൻസാക്ഷനും എന്തുണ്ട്? ഒരു യൂണീക് കോഡ് ഉണ്ട്, അല്ലെങ്കിൽ യൂണീക് നമ്പർ ഉണ്ട് എന്ന് പറയാം. നോക്കുക, ഒരു മാനുവൽ അക്കൗണ്ടിൽ നിന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിലേക്ക് മാറുമ്പോഴുള്ള മെയിൻ വ്യത്യാസം അല്ലെങ്കിൽ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. എല്ലാ അക്കൗണ്ടിനും നമുക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായി പറയാം, എല്ലാ പർച്ചേസിന് അല്ലെങ്കിൽ എല്ലാ സെയിൽസിനും എന്തുണ്ട്? യുണീക്കായിട്ട് ഓരോന്നിനും ഓരോ നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ കോഡുണ്ട്, കേട്ടോ.
അപ്പോൾ ഒരു മാനുവൽ അക്കൗണ്ടിൽ നിന്ന് കമ്പ്യൂട്ടർ അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ മെയിൻ വ്യത്യാസം എന്താണ്? ഈ പോയിന്റ് ആണ്. എല്ലാത്തിനും പ്രത്യേകിച്ച് ഒരു യുണീക് കോഡ് ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് എന്ത് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ദ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ്. അതൊക്കെ നമുക്ക് ഇൻപുട്ട് ആൻഡ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് പർച്ചേസ് സെയിൽസ് ചെയ്യുമ്പോൾ അതിന്റെ ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും, റിപ്പോർട്ട് നമുക്ക് ലഭിക്കാൻ പറ്റും. കേട്ടോ, നോക്കുക, ഇതിനൊക്കെ എന്തുണ്ട്? ഒരു യുണീക്ക് കോഡ് ഉണ്ട്. എവറി ട്രാൻസാക്ഷൻ ഉണ്ട് ഒരു യുണീക് കോഡ് ഉണ്ട്. ഈ വീഡിയോ വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ താഴെ കാണുന്ന ആ ബെൽ ബട്ടൺ ഞെക്കി അതിൽ ഓൾ ക്ലിക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അറിവിലുള്ള സുഹൃത്തുക്കളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.